പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. ഇന്ന് ഓഗസ്റ്റ് 28 ഞായറാഴ്ച. സുൽത്താനേറ്റിലെ എല്ലാ വിലായത്തുകളിലും ടൂറിസം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ആലോചിക്കുന്നു. മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ ജബലക്തൽ ടൂറിസം ഫെസ്റ്റിവൽ വൻ വിജയമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളെ ആകർഷിച്ച 5 ദിവസത്തെ ജബലക്തൽ ടൂറിസം ഫെസ്റ്റിവൽ ഇന്നലെയാണ് സമാപിച്ചത്. സ്റ്റാർ ഹോട്ടലായ ഗോൾഡൻ ടുലിപ്പ് ഹെഡിംഗ്ടന്റെ നടത്തിപ്പ് കൊച്ചി ആസ്ഥാനമായ മാർഗ് ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് ഏറ്റെടുത്തു. വൈവിധ്യമാർന്ന ഭക്ഷണവും മികച്ച താമസ സൌകര്യവും ബിസിനസ് കോൺഫറൻസുകൾക്കും ആഘോഷ പരിപാടികൾക്കുമുള്ള സംവിധാനമൊരുക്കി ഗോൾഡൻ ടുലിപ്പിനെ മസ്കറ്റിലെ 1st-tier 4-star ഹോട്ടലാക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് മാർഗ് ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് മാനേജിംഗ് ഡയറക്ടർ വിജയ് ചെറിയാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രീമിയം ക്വാളിറ്റി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ അല്ലമീൻ പുതിയതായി അവതരിപ്പിക്കുന്ന ധാന്യവർഗ്ഗങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ലോഞ്ചിംഗ് ബർക്കയിലെ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിൽ നടന്നു. രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണത്തിൽ 46.8% വർധനവുണ്ടായതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഈ വർഷം ജൂലൈ അവസാനം വരെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ എണ്ണം 81,410 ആണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 85,491 ആയിരുന്നു. 3 മാസത്തെ വേനൽ അവധിക്ക് ശേഷം സ്വദേശി സ്കൂളുകളിൽ സെപ്റ്റംബർ 4 പുതിയ അധ്യയന വർഷം ആരംഭിക്കും. കോവിഡ് പ്രതിസന്ധി മൂലം കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലും പഠനം ഓൺലൈനായിട്ടാണ് നടന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. 57,033 അധ്യാപകരാണ് ഈ അധ്യയന വർഷത്തിലുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിൽ 69.5% വനിതാ അധ്യാപകരാണ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാങ്കേതിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദി സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഇവന്റ് ഡാർസെറ്റ് ഇന്ത്യൻ സ്കൂളിൽ ആരംഭിച്ചു. വോഷാ വിലയത്തിൽ ഷോപ്പുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും പിടിച്ചെടുത്ത് 70 കിലോ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിച്ചതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. മസ്കറ്റിലെ വിദേശ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നടത്തിയ പരിശോധനയിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗുകൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തി. സ്വാതന്ത്ര്യം ഔദാര്യമല്ല, നമ്മുടെ അവകാശമെന്ന പ്രമേയത്തിൽ സോഷ്യൽ ഫോറം ഒമാൻ സീബിൽ സ്വാതന്ത്ര്യദിന സംഗമം സംഘടിപ്പിച്ചു. സീബ് ഫാമിലി ഗാർഡൻ ഫാം ഹൌസിൽ നടന്ന പരിപാടിയിൽ റാഫി വേങ്ങർ അധ്യക്ഷത വഹിച്ചു. അഫ്താബ് ഇല്ലത്ത് വിഷയാവതരണം നടത്തി. നദീർ മാഹി, ഷമീർ ശിവപുരം എന്നിവർ സംസാരിച്ചു. ദുഫർ ഗൗണ്ടേറ്റിലെ ജബൽ സംഹാൻ പർവ്വതത്തിൽ അപകടത്തിൽപ്പെട്ട 2 പർവ്വതാരോഹകരിൽ ഒരാൾ മരിച്ചു. അപകടത്തിൽപ്പെട്ട 2-ാമനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. പരിക്കേറ്റ ഇയാളെ എയർ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. വെള്ളിയാഴ്ച ജബൽ സംഹാനിൽ പരിശീലനം നടത്തുന്നതിനിടെയാണ് സ്വദേശികളായ 2 പർവ്വതാരോഹകർ അപകടത്തിൽപ്പെട്ടത്. റിയാദിൽ നിന്നും ആണ്ടിച്ചാമിയുടെ ഭൌതിക ശരീരം ഇനി സ്വന്തം ഊരിലെ മണ്ണിൽ അരിഞ്ഞു ചേരും. സൌദി അറേബ്യയിൽ 2 മാസം മുമ്പ് സംസ്കരിച്ച ഈ തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം വീട്ടുകാരുടെ ആഗ്രഹപ്രകാരമാണ് പുറത്തെടുത്ത് നാട്ടിലേക്ക് എത്തിച്ചത്. എമിറേറ്റ്സിലെ എക്കാലത്തെയും വലിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇടപാടിലൂടെ പാം ജുമേറയിലെ ആഢംബര വില്ല വാങ്ങിയത് ഇന്ത്യൻ വ്യവസായ പ്രമുഖൻ മുകേഷ് അംബാനി എന്ന റിപ്പോർട്ട്. ഏകദേശം 30 കോടി ദിർഹം, അതായത് 650 കോടി രൂപ വിലയ്ക്കാണ് ബീച്ചോട് ചേർന്ന വില്ലയുടെ കച്ചവടം നടന്നത്. ലോകായുക്തയുടെ അധികാരം നിയന്ത്രിക്കുന്നതിന് പിന്നാലെ അതിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളെയും നേതാക്കളെയും ഒഴിവാക്കുന്നു. നിയമസഭ പരിഗണിക്കുന്ന ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ ഇത് സംബന്ധിച്ച ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. കേരളത്തിൽ 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ പ്രവചനം. നീറ്റ് എഴുതാനെത്തിയ വിദ്യാർത്ഥിനിയുടെ ഉൾവസ്ത്രമൊഴിച്ച് പരിശോധന നടത്തിയ സംഭവത്തിൽ വീണ്ടും പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിക്കൊണ്ട് ദേശീയ പരീക്ഷാ ഏജൻസി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം സെപ്റ്റംബർ 3 കോവളം റാവിസിയിൽ നടക്കും. കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് ജമ്മുകാശ്മീരിൽ 2 ആഴ്ചയ്ക്കകം പുതിയ പാർട്ടി പ്രഖ്യാപിക്കും. ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുഖ്യാതിഥിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മുഖ്യമന്ത്രി ക്ഷണിച്ചതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. സെപ്റ്റംബർ 3 കോവളത്ത് നടക്കുന്ന ഇന്റർസ്റ്റേറ്റ് കൌൺസിൽ യോഗത്തിനെത്തുന്ന അമിത്ഷായെ പിറ്റേന്ന് നടക്കുന്ന വള്ളംകളിയിൽ ക്ഷണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കത്തയച്ചത്. ജാർഖണ്ഡിൽ രാഷ്ട്രീയ നാടകം തുടരുന്നു. റൊമാനിയ റിയാലിന് 207.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺമെന്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 38 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, 30 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22 റിയാൽ 600 പൈസ.
യൂസഫുമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ്. ഒമാൻ ന്യൂസ്.